കുറിച്ച് അറിയാത്തവർ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടാവുമോ? സാധ്യതയല്ല. ഇന്ന് നമുക്ക് തീവണ്ടിയുടെ കൂടെ പോവാം. തീവണ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഒരു രസകരമായ സംഭവമുണ്ട്, ഞാനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം. സംഭവം എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയെ കുറിച്ചാണ്. ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോയി. രാത്രിയാകുമ്പോൾ ഞാൻ വല്ലാത്ത കരച്ചിലും നിർത്തുന്നില്ല. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിലെ എല്ലാവരുടെയും ഓർക്കും പോയി, എൻ്റെയും ഓർക്കുപോയി. ഇപ്പോൾ നമ്മൾ തീവണ്ടിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ലോകത്തെ ആദ്യത്തെ സിനിമയും തീവണ്ടിയും തമ്മിലൊരു ബന്ധമുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഉത്തരം ആലോചിച്ചോ. അതിനിടയിൽ നമുക്കൊരു കുഞ്ഞു പുസ്തകം വായിക്കാം. പുസ്തകത്തിൻ്റെ പേര് തീവണ്ടിയും കുതിരയും. നമ്മളിങ്ങനെ കഥ പറഞ്ഞു പോയാൽ മതിയോ? വെൽക്കം പറയണ്ടേ? അപ്പോൾ ഏവർക്കും ഡൂഡിൽ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിൻ്റെ പേര് തീവണ്ടിയും കുതിരയും. കൊച്ചു കഥ എഴുതിയത് ശ്രീമതി ശൈലാസി ജോർജും ചിത്രം വരച്ചത് ശ്രീ സന്ദീപ് കെ ലൂയിസുമാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പുസ്തക പൂമഴ എന്ന പുസ്തക പരമ്പരയിലെ ഒരു പുസ്തകമാണ് ഞാനിപ്പോൾ പറഞ്ഞ തീവണ്ടിയും കുതിരയും. എന്നാൽ നമുക്ക് കഥയൊന്ന് വായിച്ചാലോ. തീവണ്ടിയും കുതിരയും. പുൽമൈതാനത്തിനരികെ ഒരു തീവണ്ടി ഏറെ നേരം സിഗ്നൽ കാത്തുകിടന്നു. നിന്ന് നിന്ന് മടുത്തപ്പോൾ അടുത്ത് പുല്ലു മേഞ്ഞുകൊണ്ടിരുന്ന കുതിരയെ നോക്കി തീവണ്ടി ചിരിക്കാൻ ശ്രമിച്ചു. കുതിര അത് ശ്രദ്ധിച്ചില്ല. പുല്ലു തിന്നുന്നതിൽ മാത്രമായിരുന്നു കുതിരയുടെ ശ്രദ്ധ. പെട്ടെന്ന് ഒരു ചൂളം വിളി ഉയർന്നു. കുതിര തല ഉയർത്തി. ദൂരെ നിന്ന് ഒരാൾ ഓടി വരുന്നുണ്ടായിരുന്നു. അവൻ കുതിരയുടെ അടുത്ത് വന്ന് കിതച്ചു നിന്നു. കുതിരയെ തലോടി കുറച്ച് പുല്ല് പറിച്ച് വായിൽ വെച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് മൈതാനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരും വന്നു. അവരും കുതിരയെ വാത്സല്യത്തോടെ തഴുകി. പിന്നെ അവരും കൂട്ടുകാരും പുൽമൈതാനം മുറിച്ച് കടന്ന് വീട്ടിലേക്ക് പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന തീവണ്ടി എന്തോ ആലോചിച്ചു. പിന്നെ അതും തല കുനിച്ച് പുല്ലു തിന്നാൻ തുടങ്ങി. കണ്ടില്ലേ, സ്നേഹം കിട്ടാൻ തീവണ്ടി പോലും പുല്ലു തിന്നു. അല്ല, ഈ വീടിൻ്റെ തുടക്കത്തിൽ ഞാൻ ചോദ്യം ചോദിച്ചില്ലായിരുന്നോ? ആർക്കല്ലേ എൻ്റെ ഉത്തരം കിട്ടിയ? ലോകത്തെ ആദ്യത്തെ സിനിമയും തീവണ്ടിയും തമ്മിലൊരു ബന്ധമുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ശരി, ഉത്തരം ഇതാണ്. ലോകത്തിലെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ 1885 പുറത്തിറക്കിയ അറൈവൽ ഓഫ് ദ ട്രെയിൻ അറ്റ് ലാസ്റ്റ് യുവർ താറ്റ് എന്ന സിനിമയാണ്. ഇതിനെ സിനിമ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, കാരണം ഒരു 50 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു കുഞ്ഞു ക്ലിപ്പാണിത്. ഈ സിനിമയ്ക്ക് പിന്നിൽ ലൂമിയോ ബ്രദേഴ്സുമാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിന് വരുന്നു. ഇത്ര ആൾക്കാർ ഉള്ളിലേക്ക് കയറുന്നു, ഇത്ര ആൾക്കാർ പുറത്ത് വരുന്നു. അത്രയേ ഉള്ളൂ ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ വിഷയം തീവണ്ടിയെക്കുറിച്ചല്ലേ, നമ്മൾ രണ്ട് ഇത്തിരി തീവണ്ടി കാര്യങ്ങളും സംസാരിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ അറൈവൽ ഓഫ് ദ ട്രെയിൻ അറ്റ് ലാസ്റ്റ് യുവർ താറ്റ് ആണ് ആദ്യത്തെ സിനിമ. ഇതിൻ്റെ പ്രദർശനത്തിനിടയിൽ ഒരു കുഞ്ഞു സംഭവം ഉണ്ടായി. അന്നൊന്നും ആർക്കും അറിയില്ലല്ലോ ഇങ്ങനെ റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ട്രെയിൻ വന്നപ്പോൾ ആൾക്കാർ വിചാരിച്ചത് അവരെ ഇടിക്കാൻ വരികയാണ്. എല്ലാവരും പ്രദർശന കേന്ദ്രത്തിൽ നിന്ന് ഓടി. ലോകത്തെ ആദ്യത്തെ ട്രെയിൻ ഓടിയിട്ട് 200 വർഷം പൂർത്തിയായിട്ടുണ്ട്. 1804 ആദ്യത്തെ ട്രെയിന് മൂവ് ചെയ്ത് തുടങ്ങി. ഈ തീവണ്ടിൻ്റെ റിയൽ ഇൻവെൻ്റർ എന്ന് പറഞ്ഞാൽ ജോർജ് സ്റ്റീഫൻസനാണ്. പിന്നെയും കുറേ ഇൻവെൻറ്റേഴ്സ് വന്നിരുന്നു, പക്ഷേ ഇയാൾ ഉണ്ടാക്കിയ ട്രെയിനാണ് ട്രെയിനിൻ്റെ ഫസ്റ്റത്തെ ജനറേഷൻ. അതിനെ നമ്മൾ ഇപ്പോഴും വിളിക്കുക സ്റ്റീഫൻസൺസ് റോക്കറ്റ് എന്നാണ്. ഇതൊരു സ്റ്റീം എഞ്ചിൻ വാഹനം കൂടിയാണ് കേട്ടോ. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ
ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കൊച്ചിയിലാണുള്ളത്. ഈ IR-21 എന്നാണ് ഈ ട്രെയിനിൻ്റെ പേര്. ഈ ട്രെയിനിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 164 വർഷമാണ്. ട്രെയിൻ എന്ന വാക്ക് സത്യം പറഞ്ഞാൽ ഫ്രഞ്ച് പദമാണ്. ഫ്രഞ്ചിൽ ട്രെയിനിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡ്രാഗ്, ഡ്രോ അങ്ങനത്തെ കുറേ സാധനമാണ്. വലിക്കുക, വലിച്ചഴക്കുക, അതൊക്കെയാണ് ഫ്രഞ്ചിൽ ട്രെയിനിൻ്റെ അർത്ഥം. ലോകത്ത് ഏറ്റവും വില കൂടിയ മോസ്റ്റ് പ്രൈസിയസ്റ്റ് ട്രെയിനിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പാലസ് ഓൺ വീൽസ്. ഇത് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലാണ്. വേർണർ വോ സൈമൻസ് എന്ന ജർമ്മൻ ഇലക്ട്രിക് എഞ്ചിനീയറാണ് ലോകത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിന് പ്രദർശിപ്പിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ റെയിൽ പാലങ്ങളുള്ള രാജ്യവും നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ മഴ പെയ്ത് തുടങ്ങുന്നുണ്ട്, അതാണ് ഞാൻ പെട്ടെന്നകത്ത് പോകട്ടെ. അതിന് മുന്നേ ഇത്തിരി കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത ദിവസം ഒരു പുതിയ പുതുപുത്തൻ വീഡിയോ ആയിട്ട് വരും. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ ഫ്രം നനഞ്ഞ ചാരു.